പുതിയ തലമുറയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് റോഷൻ ആൻഡ്രൂസ്. ആദ്യ ചിത്രമായ ഉദയനാണ് താരം മുതൽ സംവിധായകന്റെ പ്രതിഭ പ്രേക്ഷകർ അറിഞ്ഞതാണ്. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്തതിൽ പലരുടെയും മനസ്സിൽ ഇടം പിടിച്ച സിനിമയിലൊന്നാണ് നോട്ട് ബുക്ക്. ബോബി സഞ്ജയ് കൂട്ടുകെട്ട് തിരക്കഥയൊരുക്കിയ ചിത്രം മലയാള സിനിമയിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച സിനിമ കൂടിയാണ്. വലിയ ബജറ്റിൽ ചിത്രീകരിച്ച സിനിമയിൽ അഭിനയിച്ചതിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളായിരുന്നു. സുഹൃത്തുക്കളായ മൂന്ന് പെൺകുട്ടികളുടെ ജീവിതവും സൗഹൃദവും പറഞ്ഞ സിനിമയിൽ തമിഴ്നാടുകാരി റോമ അസ്രാണിയാണ് ഒരു പ്രധാന കഥാപാത്രമായി എത്തിയത്. റോമയുടെ ആദ്യ മലയാള സിനിമയായിരുന്നു നോട്ട് ബുക്ക്. റോമ പിന്നീട് മലയാളത്തിൽ തിരക്കുള്ള നടിയായി മാറി. മറ്റൊരു കഥാപാത്രമായി തിളങ്ങിയ പാർവതി തിരുവത്ത് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയിലെ മികച്ച നടിമാരിൽ ഒരാളാണ്. പാർവതിയുടെ രണ്ടാമത്തെ സിനിമയായിരുന്നു നോട്ട് ബുക്ക്. സൗഹൃദ കൂട്ടത്തിലെ പ്രധാന കഥാപാത്രമായ ശ്രീദേവിയായി എത്തിയത് കോട്ടയംകാരിയായ മരിയ റോയ് ആയിരുന്നു. സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു മരിയ റോയുടെ ശ്രീദേവി. ശ്രീദേവി എന്ന കഥാപാത്രത്തിന്റെ പ്രണയവും അതിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ നിഷ്കളങ്കതയുള്ള ആ കഥാപാത്രത്തെ മരിയ റോയ് ഗംഭീരമാക്കുകയും ചെയ്തു. ശ്രീദേവിയുടെ കാമുകനായ സൂരജ് മേനോൻ എന്ന കഥാപാത്രമായി എത്തിയത് സ്കന്ദ അശോക് എന്ന നടനായിരുന്നു. ഇരുവരും അഭിനയിച്ച വിനീത് ശ്രീനിവാസനും ജോൽസ്നയും ചേർന്ന് പാടിയ ഹൃദയവും ഹൃദയവും പുനരമീ നിമിഷമായി എന്ന ഗാനം മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. മരിയ റോയിയുടെ ആദ്യ സിനിമയായിരുന്നിട്ടും തന്റെ കഥാപാത്രത്തെ നടി മികച്ച രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരുന്നു. കോട്ടയംകാരിയായ മരിയ റോയി തന്റെ 19-ാമത്തെ വയസ്സിലാണ് നോട്ട്ബുക്ക് സിനിമയിൽ അഭിനയിക്കുന്നത്. പ്രശസ്തയായ വനിതാക്ഷേമ പ്രവർത്തകയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ മേരി റോയിയുടെ കൊച്ചുമകളാണ് മരിയ റോയ്. ലോക പ്രശസ്തയായ എഴുത്തുകാരി അരുന്ധതി റോയ് മറിയയുടെ അച്ഛന്റെ സഹോദരിയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ മരിയ റോയ് നൃത്തം അഭ്യസിച്ചിരുന്നു. 6 വർഷക്കാലം UK, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ നൃത്ത രൂപങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തു. നോട്ട്ബുക്കിലൂടെയാണ് മരിയ റോയ് സിനിമയിലേക്ക് എത്തുന്നത്. ആദ്യ സിനിമ തന്നെ വലിയ പ്രേക്ഷക ശ്രദ്ധ നടിക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു. ശ്രീദേവി എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് വെള്ളിത്തിരയിൽ തിളങ്ങാൻ മരിയയ്ക്ക് സാധിച്ചില്ല. നോട്ട്ബുക്ക് സിനിമയ്ക്ക് ശേഷം വലിയൊരു ഇടവേള കഴിഞ്ഞാണ് മരിയ റോയ് മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നത്. മരിയയ്ക്കൊപ്പം തുടക്കം കുറിച്ച റോമയും പാർവതിയും പിന്നീട് തിരക്കുള്ള നടിമാരായപ്പോഴും മരിയ റോയ് എന്നാൽ ആദ്യ സിനിമയ്ക്ക് ശേഷം ഇടവേളയെടുക്കുകയായിരുന്നു. പഠനത്തിലേക്ക് മടങ്ങിയ താരത്തെ അജി ജോൺ സംവിധാനം ചെയ്ത ഹോട്ടൽ കാലിഫോർണിയ എന്ന സിനിമയിലാണ് പിന്നീട് പ്രേക്ഷകർ കാണുന്നത്. അനൂപ് മേനോൻ തിരക്കഥ എഴുതിയ സിനിമയിൽ ജയസൂര്യ, അനൂപ് മേനോൻ, ഹണി റോസ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. കമല നമ്പ്യാർ എന്ന കഥാപാത്രത്തെയാണ് മരിയ റോയ് സിനിമയിൽ അവതരിപ്പിച്ചത്. ചെറിയ കഥാപാത്രമായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു അത്. പിന്നീട് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത മുംബൈ പോലീസ് സിനിമയിൽ അദ്ദി താരമായും നടി എത്തി. മുകുന്ദൻ അവതരിപ്പിച്ച ക്യാപ്റ്റൻ ശ്രീനിവാസ് കർത്ത എന്ന കഥാപാത്രത്തിന്റെ സഹോദരിയായിട്ടാണ് നടി എത്തിയത്. 2015 മരിയ റോയ് വിവാഹിതയായത്. വിദേശ മലയാളി ദമ്പതികളുടെ മകനായ സ്മിത്താണ് മരിയ റോയിയുടെ ഭർത്താവ്. May 18 കൊച്ചിയിലെ ലേമഡിൽ വെച്ചായിരുന്നു ഗംഭീരമായ വിവാഹം നടന്നത്. നൃത്ത വിദ്യാലയവും കുടുംബജീവിതവുമായി സജീവമാണ് നടി ഇപ്പോൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ